ജനങ്ങളെ ഭയന്ന് ജീവിക്കുന്നവർ ജീവിതത്തിൽ വിജയിക്കില്ല. ഇത് നിങ്ങൾക്കൊരു പുതിയ ടോപ്പിക് ആയിരിക്കും അല്ലേ? എന്നാൽ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ ഭയന്ന് ജീവിക്കുന്ന ആളുകളൊക്കെ അവസാനം എങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും എല്ലാവരും അവസാന മരണത്തിലേക്കാണ് പോകുന്നത് അല്ലേ? ഒരുപാട് കാലം നമുക്ക് ഈ ഭൂമിയിലില്ല. പക്ഷേ ഇതിനിടയിൽ പലതും നിർമ്മിക്കേണ്ട ആളുകൾ, നേടിയെടുക്കേണ്ട ആളുകൾ, വിജയികളാകേണ്ട ആളുകൾ നേടിയെടുത്തിട്ടുണ്ടാവാം. അവരിങ്ങനെ ജനങ്ങളെ ഭയന്ന് ജീവിച്ച ആളുകളാണോ? ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. അപ്പോൾ ഈ ടോപ്പിക്കിന് ഒരുപാട് വാല്യൂ ഉണ്ട്. അതാണ് നമ്മളിവിടെ പറയുന്നത്. പല വ്യക്തികളും ജനങ്ങളെ ഭയന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ ജീവിതം വേസ്റ്റാക്കുന്നതിന് കുറച്ച് റീസൺസ് ഉണ്ടെന്നാണ് പറയുന്നത്. ആ റീസൺസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കിതൊരു പുതിയ തിരിച്ചറിവായിരിക്കാം. ഓക്കെ, നമുക്ക് ആ ഓരോ റീസൺസായിട്ട് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഭയം ഇവരിൽ എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ എക്സസീവ് ഇമാജിനേഷൻ കൊണ്ടാണ്. എന്തൊക്കെയോ നടക്കാൻ പോകുന്നു, ചില ആളുകൾ എന്നെ ഇങ്ങനെ ചെയ്യാൻ പോകുന്നു, ഞാൻ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരിങ്ങനെ വിചാരിക്കും, എനിക്കത്ര ക്വാളിറ്റി ഇല്ല, ഇങ്ങനെയുള്ള എക്സസീവ് ഇമാജിനേഷൻ കൊണ്ടാണ് ഒന്നാമതായിട്ട് ഈ വ്യക്തിയിൽ ഭയം സംഭവിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് വേണം. അപ്പോൾ ഒരാളിൽ ഭയം സംഭവിക്കാതിരിക്കാൻ നമ്മളെന്ത് ചെയ്യണം? എക്സസീവ് ഇമാജിനേഷൻ കൊടുക്കാതിരിക്കണം. എക്സസീവ് ഇമാജിനേഷൻ എപ്പോഴാണ് സംഭവിക്കുന്നത്? നമ്മൾ ഫ്യൂച്ചറിനെ പറ്റി വെറുതെ ആലോചിച്ചിരിക്കുമ്പോഴാണ് എക്സസീവ് ഇമാജിനേഷൻ സംഭവിക്കുന്നത്. നമ്മൾ പ്രസൻറ്റ് ടെൻസിലേക്ക് വരുമ്പോൾ എക്സസീവ് ഇമാജിനേഷൻ ഒരാളിൽ വരുന്നില്ല എന്നുള്ളതാണ്. ഒരാളുടെ പ്രസൻറ്റ് ടെൻസ് എവിടെയാണ്? അത് ഈ നിമിഷത്തിലാണ് അല്ലേ? ഈ നിമിഷത്തിലേക്ക് എക്സസീവ് ഇമാജിനേഷൻ കൊടുക്കാതെ, ഒരുപാട് ചിന്തകൾ കൊടുക്കാതെ ഒരാൾ ഈ പ്രസൻറ്റ് ടെൻസിലേക്ക് ഇറങ്ങിക്കൊണ്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അയാളുടെ ഭയം സംഭവിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അയാൾക്ക് തിരിച്ചറിവുണ്ടാവുകയാണ്, ഈ നിമിഷം മാത്രമേ എനിക്ക് ലഭിക്കുന്നുള്ളൂ, അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു കാര്യത്തിനും ഭയം ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട പോയിൻ്റ്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ സുഹൃത്തിന് ഭയം എന്താണെന്നുള്ള തിരിച്ചറിവ് കിട്ടിയല്ലോ. അത് കിട്ടിയാൽ തന്നെ പകുതിയോളം നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറി എന്നുള്ളതാണ്. ഇനി ഈ ഭയം നിങ്ങളായിട്ട് നിർമ്മിക്കുന്ന കുറേ കാരണങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ട് എന്നുള്ള തിരിച്ചറിവും കൂടി നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പൂർണ്ണമായും ഇല്ലാതാക്കാം. അതിനുള്ള ഒരു വലിയൊരു കാരണമാണ്, നിങ്ങളിലേക്ക് ഒരു പദവി, പണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിനൊരു വലിയ റീസൺ നിങ്ങളുടെ ചുറ്റിലുമുള്ള, നിങ്ങളെ സ്വാധീനിക്കുന്ന ജനങ്ങളാണ് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. അപ്പോൾ ഒരാളിങ്ങനെ ജനങ്ങളെ പേടിച്ച് നടന്നു കഴിഞ്ഞാൽ അയാളിലേക്ക് പണവും പ്രശസ്തിയൊക്കെ വരുമോ? ഇല്ല, വളരെ കുറവാണ്, റെയർ ചാൻസസേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഭയം നിങ്ങളെ സ്വാധീനിച്ചുകൊണ്ട് എങ്ങനെ നിങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന വലിയ ഉയർച്ചകളെ ഇല്ലാതാക്കുന്നു എന്ന് പറയുന്ന കുറച്ച് കാരണങ്ങൾ ഞാനിവിടെ പറയാൻ പോവുകയാണ്. ഒന്നാമത്തെ കാരണം നിങ്ങളുടെ ബാഡ് ഹാബിറ്റുകളാണ്. ഒരാളിൽ അദ്ദേഹത്തിൻ്റെ മനോവിഷമത്തിന് കാരണമാകുന്ന എന്തെങ്കിലുമൊക്കെ ബാഡ് ഹാബിറ്റുകളുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പുറത്തിറങ്ങി ആളുകളെ ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഓക്കെ, ഞാനിങ്ങനെ തെറ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണല്ലോ, ഞാനിങ്ങനെയൊക്കെ ചെയ്തു പോയിട്ടുള്ളൊരു വ്യക്തിയാണല്ലോ, ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ബാഡ് ഹാബിറ്റുകൾ ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് ആളുകളുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്ഥാപിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ബാഡ് ഹാബിറ്റുകൾ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ ഭയം കുറയുന്നതിന് വലിയൊരു കാരണമായിട്ടത് മാറുന്നു. ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ ഈഗോ ആണ്. ഒരാളുടെ ഈഗോ എന്ന് പറയുന്നത് ഈ സൊസൈറ്റി തന്നെ ഒരാളിലേക്ക് കൊടുക്കുന്ന ചില കമ്പാരിസണുകളും ബ്രാൻഡിങ്ങുകളൊക്കെയാണ്. ചില നല്ല വസ്ത്രങ്ങളുണ്ടെങ്കിൽ ഞാൻ പുറത്തിറങ്ങും, ചില നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ ഉണ്ടെങ്കിൽ ഞാൻ പുറത്തിറങ്ങും, ആളുകളോട് സംസാരിക്കാൻ എനിക്ക് നല്ല കഴിവുണ്ടെങ്കിൽ ഞാനത് നിൽക്കൂ, ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ. അതുമാത്രമല്ല, ചിലപ്പോൾ എന്നെ എത്ര പോരാ, കാണാൻ എത്ര പോരാ, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. ഇതൊക്കെ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പുറത്തിറങ്ങിയ ആളുകളുമായിട്ട് മീറ്റ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. ഈ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒഴിവാക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ചയ്ക്ക് കാരണമാകുമെന്നുള്ളത് ഉറപ്പാണ്. മനസ്സിൽ ഇങ്ങനെയുള്ള ഈഗോകൾ കൊണ്ട് നടക്കുന്ന വ്യക്തികൾ ചിലപ്പോൾ എവിടെ എത്തിയിട്ടുണ്ടാവില്ല, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അറിയാം. എന്തെങ്കിലുമൊക്കെ ഈഗോ നിങ്ങൾ കീപ്പ് ചെയ്ത് കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് കഴിയുന്നതും പെട്ടെന്ന് ഒഴിവാക്കിയിട്ട് ഞാൻ എല്ലാവരെയും പോലെ തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ പുറത്തിറങ്ങി സംസാരിച്ച് തുടങ്ങാൻ ശ്രമിക്കുന്നത് നിങ്ങളിലേക്ക് വലിയൊരു മാറ്റം ഉണ്ടാക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഐ മീൻ, ഈ ഭയങ്കരമായിട്ട് നിങ്ങളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബ്രാൻഡിങ്ങിൻ്റെ പുറകെ നിങ്ങളിങ്ങനെ പോവാതെ നിങ്ങൾക്ക് നേടിയെടുക്കേണ്ട കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അതുപരമായിട്ടുള്ള ആളുകളെ സമീപിക്കുന്നതും സംസാരിക്കുന്നതും അവരോട് സ്നേഹത്തോടെ പെരുമാറുന്നതുമെല്ലാം നിങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ്. അവിടെ അവർ നിങ്ങളുടെ വസ്ത്രങ്ങൾ നോക്കിയിട്ടോ അവർ നിങ്ങളുടെ മറ്റു കാര്യങ്ങൾ നോക്കിയിട്ടോ ഫിസിക്കൽ അപ്പിയറൻസ് നോക്കിയിട്ടോ ഒന്നും അല്ല നിങ്ങളോട് പെരുമാറുന്നത്, നിങ്ങളുടെ നല്ലൊരു ക്യാരക്ടർ മാത്രമേ അവർക്കൊക്കെ വേണ്ടുള്ളൂ എന്നുള്ളതാണ്.
അങ്ങനെ നല്ല ക്യാരക്ടറുള്ള ആളുകളെ എന്നും ആളുകൾ സഹായിക്കാനും കൂടെ നിൽക്കാനും ശ്രമിച്ച ചരിത്രങ്ങൾ മാത്രമേ നിങ്ങൾക്ക് കാണാൻ കഴിയൂ. ഓക്കെ, അപ്പോൾ ഒരാളുടെ ഉള്ളിലുള്ള ഈഗോ, പെർഫെക്ഷനിസം, ഞാൻ എന്തും പെർഫെക്റ്റായിട്ട് മാത്രമേ ചെയ്യൂ, പുറത്തിറങ്ങൂ എന്നുള്ള ഉള്ളിലുള്ള ചില ചിന്തകൾ, ഇതൊക്കെ ഒഴിവാക്കി വെക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ഭയത്തിൻ്റെ വലിയൊരു ഭാഗം നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയുമെന്നുള്ളത് ഉറപ്പാണ്. ഇനി മൂന്നാമത്തൊരു കാര്യം, എന്നെ എല്ലാവരും ഒഴിവാക്കുമെന്നുള്ള ചെറിയൊരു തോന്നൽ ഉള്ളിൽ ഇങ്ങനെ വരികയാണ്. ഞാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആരും അങ്ങനെ റെസ്പെക്റ്റ് ചെയ്യില്ല, എന്നെ ഒഴിവാക്കും, ഇങ്ങനെയുള്ള തോന്നൽ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. ആ തോന്നൽ നിങ്ങൾ പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റേണ്ടതുണ്ട്. ആ തോന്നലുകൾ വരാനുള്ള വലിയൊരു റീസൺ എന്ന് പറയുന്നത് എനിക്ക് അറിവുകൾ കുറവാണ് എന്നുള്ളൊരു തോന്നലാണ്. ഈ അറിവുകൾ കുറവാണെന്ന് തോന്നാൻ കാരണം എന്താ, ചിലപ്പോൾ ഇയാൾ അപ്ഡേറ്റഡ് ആയിരിക്കില്ല. ഇയാൾക്ക് കിട്ടിയ സമയങ്ങളിലൊക്കെ ചിലപ്പോൾ വെറുതെ വേസ്റ്റ് ആക്ടിവിറ്റീസ് ചെയ്തു പോയിട്ടുള്ള ഒരാളായിരിക്കാം. യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരാവശ്യമില്ലാത്ത നോളജുകൾ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തികൾക്ക് ചിലപ്പോൾ നോളജ് കുറവ് തന്നെയായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് നോളജുകൾ കുറവുള്ളതെന്ന് നിങ്ങളവിടെ സോൾവ് ചെയ്യാൻ ശ്രമിക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്ന മന്ത്രിമാരുടെ പേരുകൾ അറിയണ്ടാവില്ല, ചിലപ്പോൾ സോഷ്യലിലുള്ള പ്രോബ്ലംസ് അറിയണ്ടാവില്ല. ഇതിലൊക്കെ നിങ്ങളൊന്ന് അപ്ഡേറ്റഡ് ആവുന്നത് കൊണ്ട് ചിലപ്പോൾ നിങ്ങളിലേക്ക് പുറത്തിറങ്ങാനുള്ള നല്ലൊരു കോൺഫിഡൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾ അറിയാത്ത ഫീൽഡുകളെ പറ്റി നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയാതിരിക്കുക. നിങ്ങളവിടെ സൈലൻ്റ് ആവുന്നത് വളരെ നല്ലതാണ്. അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ അതിനെപ്പറ്റി സംസാരിച്ച് നിങ്ങൾ നിങ്ങളുടെ വാല്യൂ കുറയ്ക്കുന്നത് ഒന്ന് കുറയ്ക്കാം. അതിന് പകരം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന വലിയൊരു കാര്യമാണ് എല്ലാവരെയും സ്നേഹിക്കുക. നിങ്ങൾക്ക് എത്ര നോളജ് ഇല്ലാത്ത ആളായിക്കോട്ടെ, എത്ര അറിയുന്ന ആളായിക്കോട്ടെ, നിങ്ങൾ നിങ്ങളെ ഫേസ് ചെയ്യാൻ പോകുന്ന ആളുകളെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾ പെരുമാറി നോക്കൂ. നിങ്ങൾക്ക് വലിയൊരു റെസ്പെക്റ്റും ബഹുമാനവും കാര്യങ്ങളൊക്കെ അവർ തരുന്നതായിരിക്കും. അപ്പോൾ ഈ സമൂഹത്തിനെ മുഴുവൻ സ്നേഹിക്കാനും ജനങ്ങളെ സ്നേഹിക്കാനും അങ്ങനെയുള്ള ചിന്തകൾ കൊടുത്തുകൊണ്ട് നിങ്ങൾ ആളുകളിലേക്ക് ഇറങ്ങുമ്പോൾ അത് നിങ്ങൾക്ക് വലിയൊരു മാറ്റം കൊണ്ടുവരുന്നുള്ളത് ഉറപ്പാണ്. ഇങ്ങനെയുള്ള എന്നെ എല്ലാവരും ഒഴിവാക്കുമെന്നുള്ള തോന്നലുകൾ നിങ്ങൾക്ക് മാറാൻ നല്ലൊരു രണ്ട് മൂന്ന് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നിങ്ങൾ ജിം വർക്കുകൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സസൈസുകൾ, ഇഷ്ടമുള്ള പ്രാക്ടീസുകളൊക്കെ ചെയ്ത് തുടങ്ങുന്ന ആളുകളിൽ ഇങ്ങനെയുള്ള തോട്ട്സുകൾ ഒഴിവാകാൻ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ബോയ്സ് ആണെങ്കിൽ രണ്ട് മൂന്ന് മാസം അടുപ്പിച്ച് ജിമ്മിലൊക്കെ പോവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള എന്നെ എല്ലാവരും ഒഴിവാക്കും എന്നുള്ള തോട്ട്സുകളൊക്കെ കുറയുന്നതിന് അതിൽ വലിയൊരു റീസൺ ആയിരിക്കും. ഇപ്പോൾ ലേഡീസ് ആണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങുന്നതൊക്കെ അവരിലേക്ക് പാഷനേറ്റായിട്ട് തോന്നുന്ന ചില കാര്യങ്ങൾ ചെയ്യുന്നത് മൂലം അവർക്ക് പ്രൗഡ് ചെയ്യാൻ കഴിയുന്ന നിമിഷങ്ങൾ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അവരുടെ ഇങ്ങനെയുള്ള തോട്ട്സുകളൊക്കെ മാറാനുള്ള വലിയൊരു റീസൺ ആയിട്ട് മാറുകയും അത് പേടി കുറയാനുള്ള വലിയൊരു കാരണമായിട്ട് മാറുകയും ചെയ്യുന്നുള്ളത് ഉറപ്പാണ്. ഒന്നും വേണ്ട, നിങ്ങൾ ഒരാഴ്ച കൊണ്ട് ഞാനൊരു പുസ്തകം വായിച്ച് തീർക്കും എന്ന് മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് തീർക്കാൻ കഴിഞ്ഞാൽ അതുപോലും നിങ്ങളിലേക്ക് പ്രൗഡ് ചെയ്യാൻ കഴിയുന്ന നിമിഷങ്ങളായിട്ട് മാറുമെന്നുള്ളത് നിങ്ങളറിയണം. ഇങ്ങനെയുള്ള ഒരുപാട് മൊമെൻറ്റ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് നിർമ്മിച്ചെടുക്കാൻ കഴിയും. നിങ്ങളുടെ വിജയത്തിൻ്റെ കാരണം, നമ്മുടെ വിജയത്തിൻ്റെ കാരണം നമ്മൾ തന്നെയാണ്, വേറെ ആരുമല്ല. നമ്മളിലേക്ക് കൊടുക്കുന്ന പുതിയ നോളജുകൾ, പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ, നമ്മളിലേക്ക് ഇറക്കുന്ന പൈസകൾ, ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ വിജയത്തിൻ്റെ കാരണം. ഓക്കെ, അത് നിങ്ങൾ തിരിച്ചറിയണം, മറ്റാരുമല്ല. ഇനി ഭയത്തിന് കാരണമാകുന്ന അടുത്തൊരു പോയിൻ്റാണ് സീക്രട്ടുകൾ ഒളിപ്പിച്ച് നടക്കുക, അതേപോലെ ബാഡ് ഹാബിറ്റുകൾ ഒളിപ്പിച്ച് നടക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് എന്നും നിങ്ങളെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കും. എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതൊരു സീക്രട്ടായിട്ട് കൊണ്ട് നടക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ബാഡ് ഹാബിറ്റുകൾ, ഇതൊക്കെ ഒരാളുടെ ഭയത്തിന് വലിയൊരു കാരണമാകും എന്നുള്ളത് ഉറപ്പാണ്. അതായത് നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ്, ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ്, ഞാനിങ്ങനെ വീട്ടിലൊന്നറിയാതെ അല്ലെങ്കിൽ നാട്ടുകാർ എന്നെ വെറുക്കുന്ന തരത്തിലുള്ള സീക്രട്ടുകളൊക്കെ ഞാനിങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് ഒരിക്കലും പുറത്തിറങ്ങി കോൺഫിഡൻസോട് കൂടി ടോക്ക് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല, അതുറപ്പാണ്. സോ ഇങ്ങനെയുള്ള സീക്രട്ടുകൾ നിങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുന്നത് നിങ്ങളിലേക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുള്ളത് ഉറപ്പാണ്. പിന്നൊരു കാര്യമാണ് മറ്റുള്ള ആളുകളെ പറ്റി അറിയാതെ കുറ്റം പറഞ്ഞു പോവുക. ഇത് ഒരാളെ പറ്റി വേറൊരാളോട് കുറ്റം പറഞ്ഞു പോകുമ്പോൾ അത് ആലോചിക്കുമ്പോൾ ഇയാൾക്ക് ഇപ്പോഴൊരു കുറ്റബോധമായിരിക്കും. അതുമാത്രമല്ല ഈ ഒരു കുറ്റബോധം തന്നെ ചിലപ്പോൾ ഇയാൾ പുറത്തിറങ്ങി നല്ല വാക്കുകൾ സംസാരിക്കാനുള്ള ഒരു പ്രേരണ ഇല്ലാതാക്കുന്നതിന് കാരണമാവുകയും ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. സോ ഇങ്ങനെയുള്ള കുറ്റം പറയൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെ അധിക്ഷേപിച്ച് സംസാരിക്കൽ, ഞാനാണ് എല്ലാത്തിലും വലിയ ആൾ എന്ന് ചിന്തിച്ച് നടക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ആളുകളുമായിട്ടുള്ള ഒരു മിംഗ്ലിംഗ് കുറയാനുള്ള കാരണമാകുമെന്നുള്ളത് ഉറപ്പാണ്. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് ഓർക്കുക, നമ്മൾ ഈ ഭൂമിയിൽ നന്നായിട്ട് എന്തൊക്കെയോ ചെയ്തു, ഒരുപാട് സമ്പാദിച്ചു, അല്ലെങ്കിൽ വലിയൊരു പൊസിഷനിലെത്തി, ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് അതിനെ സ്വാധീനിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ നമ്മൾ ഈ ആളുകളൊക്കെ റെസ്പെക്റ്റ് ചെയ്യാനും അവരുടെ കൂടെ നിൽക്കാനും അവരെ സ്നേഹിക്കാനൊക്കെ നമ്മൾ തയ്യാറാവുമ്പോൾ മാത്രമേ നമുക്ക് അങ്ങനെയുള്ളൊരു വലിയ പൊസിഷനിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും റെസ്പെക്റ്റ് ചെയ്യാനും അവരെ സ്നേഹിക്കാനൊക്കെ നിങ്ങൾ തയ്യാറാവണം. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെടുത്തൊരു പ്രോഡക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ പ്രോഡക്റ്റ് ഒരുപാട് ആളുകൾ വാങ്ങിക്കുമ്പോഴാണ് നിങ്ങൾക്കത് കാരണം വലിയൊരു ലക്ഷാധിപതി ആവാൻ കഴിയുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് ഈ പൈസയൊക്കെ ഇങ്ങനെ വന്നു ഈ ആളുകൾ കാരണമല്ലേ. അപ്പോൾ ഈ ആളുകളോട് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ കീപ്പ് ചെയ്തേ പറ്റൂ. പിന്നെ നിങ്ങളുടെ ഉള്ളിലെ ഭയത്തിൻ്റെ മറ്റൊരു വലിയൊരു കാരണമാണ്, നിങ്ങൾ ഒരു ചെറിയ സ്ഥലത്ത് ഒതുങ്ങി നിൽക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. മറ്റ് ജില്ലകൾ, മറ്റ് സംസ്ഥാനങ്ങൾ, മറ്റ് രാജ്യങ്ങളൊക്കെ കാണാൻ നിങ്ങൾ ശ്രമിക്കുന്നതിലൂടെ നിങ്ങളിലേക്ക് വലിയ രീതിയിൽ ഇൻകം എത്തിക്കാനുള്ള സാധ്യതകൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നിങ്ങൾ ഈ ലോകത്തിനെ പറ്റി കൂടുതൽ പഠിക്കാൻ തയ്യാറാവുന്നതിലൂടെ, അത് ചിലപ്പോൾ യാത്രകളിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ യൂട്യൂബിലൊക്കെയുള്ള നല്ല നല്ല നോളജുകളിലൂടെ ആയിരിക്കാം, ഇതിനൊക്കെ നിങ്ങൾ തയ്യാറാവുന്നത് നിങ്ങളുടെ ഉള്ളിലെ ഭയം കുറയുന്നതിന് വലിയൊരു കാരണമാകുമെന്നുള്ളത് ഉറപ്പാണ്. കഴിയുന്നതും എല്ലാതരം ആളുകളെ പറ്റിയും നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക, അതിലൂടെ എക്സ്പീരിയൻസുകൾ ഉണ്ടാക്കിയെടുക്കുക. ആ എക്സ്പീരിയൻസ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളിലേക്ക് ഒരുപാട് പണം, പ്രശസ്തി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എത്തിച്ച് തരുന്നത്. ഓക്കെ, അപ്പോൾ ആളുകൾക്ക് ഇതിൽ വലിയൊരു റോളുണ്ട് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അവരെ നിങ്ങൾ ഒഴിവാക്കി നിർത്താനേ പാടില്ല. നിങ്ങൾ ഒരു വലിയ നിലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഫീൽഡിലുള്ള ആളുകളെ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നതും അങ്ങനെയുള്ള ആളുകളുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതൊക്കെ നിങ്ങളേക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് ഉറപ്പാണ്. അത് ചിലപ്പോൾ നല്ല പ്രോത്സാഹനങ്ങളായിട്ടായിരിക്കാം, നല്ല വാക്കുകളായിട്ടായിരിക്കാം. അവർക്കൊക്കെ നിങ്ങളെ ഒരുപാട് സഹായിക്കാൻ കഴിയും. ചിലപ്പോൾ ക്യാഷ് കൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകളൊക്കെ നിങ്ങളെ സഹായിച്ചെന്ന് വരും. അപ്പോൾ ജീവിതത്തിൽ നിങ്ങളെന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരിക്കലും ജനങ്ങളെ ഭയക്കരുത് എന്ന് പറയുന്ന നിങ്ങളിലേക്ക് ഭയം വരാൻ കാരണമാകുന്ന കുറേ റീസൺസൊക്കെ ഞാൻ പറഞ്ഞു, അതിൻ്റെ സൊല്യൂഷൻസും പറഞ്ഞു. ഇത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലേക്ക് വലിയൊരു മാറ്റം ഉണ്ടാവുകയും നിങ്ങൾ ആളുകളുമായിട്ട് നല്ലൊരു മിങ്ക്ലിങ്ങിന് തയ്യാറാവുകയും ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു സുഹൃത്തിനോട് ചോദിക്കുന്ന ഒരു സഹായമായിരിക്കാം ഒരു പക്ഷേ നിങ്ങളെ ഈ ലോകത്തെ ഏറ്റവും വലിയൊരു വ്യക്തിയാക്കി മാറ്റുന്നത്. ആളുകളുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ജനങ്ങളെ ഭയന്നുകൊണ്ട് നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാവില്ല, നിങ്ങൾക്കൊന്നും നേടിയെടുക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയായി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമല്ല ഈ സമൂഹത്തിന് നിങ്ങളെക്കൊണ്ടൊരു കാര്യമില്ലാണ്ടായിപ്പോവും. അങ്ങനെ ആയിപ്പോവരുത്. സോ നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ ഈ ലോകത്തേക്ക് എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങാം ഇന്ന് മുതൽ. ഒരാളെയും ഭയക്കാതെ, ഒരു ഈഗോ വ്യക്തിയാവാതെ, എക്സസീവ് ഇമാജിനേഷൻ കൊടുക്കാതെ നിങ്ങൾ ഈ നിമിഷം മുതൽ വർക്ക് ചെയ്ത് തുടങ്ങുക, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുത്ത് തുടങ്ങുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.